உத்தராகண்டில் ஹிமபாதத்தை தொடர்ந்தா 28 பர்வதாரோகர் குடுங்கி திரௌபதி தண்ட கொடுமுடியிலான சம்பவம். நெஹ்ரு மவுண்டனியரிங் இன்ஸ்டிடியூட்டிலே ட்ரெயினிகளான எல்லாவரும் ரக்ஷாபிரவர்த்தனம் தொடங்கி. வைசாக் ஹரின் ചേർന്നു. வைசாக் வார்த்தையுடைய கூடுதல் விவரங்கள். അല്പസമയം മുൻപാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. നെഹ്റു മൌണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉത്തരാകാശിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 28 ട്രെയിനികളായിട്ടുള്ള പർവ്വതാരോഹകരാണ് ഇപ്പോൾ ഈ ഹിമപാതത്തിൽ കുടുങ്ങിയതായിട്ട് അറിയിച്ചിട്ടുള്ളത്. 28 പേരെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ അല്പം ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനനുസരിച്ച് ദ്രൗപദി ദണ്ഡ 2 മലയോര മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്, ഹിമപാതം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ്. ഇതിനോടകം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ITBPയും സൈന്യവും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശപ്രകാരം വ്യോമസേനയുടെ ഒരു അംഗങ്ങളും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇവരും ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സ്ഥലത്ത് നടപടിക്രമങ്ങൾ പുരോഗമിക്കുക തന്നെയാണ്. 28 പർവ്വതാരോഹകരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അമ്പിളി വൈശാഖ്, കഴിഞ്ഞ ഈ ഒക്ടോബർ 1 തന്നെ കേദാർനാഥ് ക്ഷേത്രത്തിന് പിന്നിൽ വലിയ ഹിമപാതം ഉണ്ടായിരുന്നു. അന്ന് പക്ഷെ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഹിമപാതം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പർവ്വതാരോഹകർ ഈ മുന്നറിയിപ്പെല്ലാം അവഗണിച്ചുകൊണ്ടാണോ പർവ്വതത്തിലേക്ക് പോയത്? നിലവിൽ ഇവരുടെ യാത്ര സംബന്ധിച്ച മറ്റു വിവരങ്ങളൊന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എല്ലാ ഈ 28 പേരും ഈ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുള്ള നെഹ്റു മൌണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനികളാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ ഇത് സംബന്ധിച്ച് അറിയിച്ചിട്ടുള്ളത്. അപകടത്തെക്കുറിച്ചും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ആളപായങ്ങളൊന്നും തന്നെ ഇതുവരെ അറിയിച്ചിരുന്നില്ല. അത് സംബന്ധിച്ച് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെ ഇക്കാര്യം അറിയിച്ചത്. ഏതായാലും ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് 28 പേരെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചു എന്നാണ്. മറ്റേതെങ്കിലും തരത്തിൽ അനധികൃതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പർവ്വതാരോഹമാണ് ഇവർ നടത്തിയതെന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ട്രെയിനികളായിട്ടുള്ള ആളുകളാണ് 28 പേരും എന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിവിധ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ വ്യോമസേന തന്നെയും ഇപ്പോൾ രംഗത്തെത്തുന്നത്. 28 പർവ്വതാരോഹകർ ഈ കുടുങ്ങിയ സംഭവം പുഷ്കർ സിംഗ് ധാമി അല്പസമയം മുൻപ് തന്നെ അറിയിച്ചു. ഉടനടി തന്നെ താൻ വ്യോമസേനയോട് അങ്ങോട്ട് ചില വ്യോമസേന അംഗങ്ങളോട് അങ്ങോട്ട് പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുമാണ് രാജ്നാഥ് സിംഗ് അറിയിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വൈശാഖ്, വ്യോമസേനയ്ക്കൊപ്പം മറ്റേതൊക്കെ സേനാ വിഭാഗങ്ങളാണ് രക്ഷാദൌത്യത്തിന് മുൻപന്തിയിലുള്ളത്? ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുമാണ് നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവിടെ എത്തിയിരുന്നത്. ഇത് കൂടാതെ സൈന്യവും ITBPയും അതുപോലെ തന്നെ മറ്റ് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം ചേർന്നിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവരെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചു എന്നത് തന്നെ മുഖ്യമന്ത്രി അറിയിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നതിന് തെളിവാണ്. ഏതായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ സർക്കാർ തന്നെ പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യോമസേനയടക്കം അവിടേക്ക് എത്തുന്നു എന്നത് എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായത് എന്നത് വ്യക്തമാക്കുന്നതാണ്. 28 പർവ്വതാരോഹകരാണ് കുടുങ്ങിയിട്ടുള്ളത്. ഇനി 28 പേരും നെഹ്റു മൌണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനികളായിട്ടുള്ള ആളുകളാണ്. നിലവിൽ എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.